ലോകം ഒരുപോലെ ആയിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ചിലർ ചിരിച്ചു, മറ്റു ചിലർ കരഞ്ഞു. എന്നാൽ ഒരുപാട് പേർ മൂക്കരായിരുന്നു. 1945 ഹിരോഷിമ നാഗാസാക്കി സ്ഫോടന ദുരന്തങ്ങൾക്ക് വഴിവെച്ച മാൻഹട്ടൻ പദ്ധതിയുടെ ഡയറക്ടറായിരുന്ന അണുബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കഥയാണിത്. സ്വാഗതം. പ്രപഞ്ച സത്യങ്ങളിലേക്കും രഹസ്യങ്ങളിലേക്കുമുള്ള വാതിൽ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന മഹാപ്രതിഭകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സയൻസ് സാറ്റർഡേസ് എന്ന ഈ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രിയങ്ക. സയൻസ് സാറ്റർഡേസിന്റെ ഈ എപ്പിസോഡിൽ പ്രശസ്ത അമേരിക്കൻ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ജെ റോബർട്ട് ഒപ്പൻഹീമറിനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്തിൽ റോബർട്ടിന്റെ ശാസ്ത്രാവബോധവും വ്യക്തിത്വവും രൂപം കൊള്ളുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ ചില സംഭവങ്ങളെ നമുക്ക് പരിശോധിക്കാം. ജർമ്മനിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് കുടിയേറി പാർത്ത ജൂലിയസ് ഒപ്പൻഹീമർ എന്ന വസ്ത്ര വ്യവസായിയുടെ മകനായി 1904 April 22 റോബർട്ടിന്റെ ജനനം. ജർമ്മനിയിലുള്ള മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അടുക്കൽ നിന്നും ഒരിക്കൽ വജ്രതിളക്കമുള്ള ചില കല്ലുകൾ സമ്മാനം ലഭിച്ച കുട്ടിയായ റോബർട്ടിന് പിന്നീട് അത്തരം തിളങ്ങുന്ന വസ്തുക്കളോട് എന്തെന്നില്ലാത്ത ഭ്രമമായിരുന്നു. അവയെ ആവുന്നത്ര ശേഖരിക്കുകയും അവയെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നത് അവന്റെ ഇഷ്ടവിനോദമായി മാറി. അവൻ തന്റെ നിരീക്ഷണങ്ങൾ പലതും അക്കാലത്തെ പേരുകേട്ട പല ഭൗമശാസ്ത്രജ്ഞർക്കും അയച്ചുകൊടുത്തു. അവന്റെ നിരീക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ചില ശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായി 12 വയസ്സ് മാത്രം പ്രായമുള്ള റോബർട്ടിന് ന്യൂയോർക്ക് മിനറലോളജി ക്ലബിൽ അംഗത്വം ലഭിച്ചു. എല്ലാം സുഗമമായി പോയിക്കൊണ്ടിരുന്ന അക്കാലത്തായിരുന്നു കുട്ടിയായ റോബർട്ടിന്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ദാരുണ സംഭവം അരങ്ങേറിയത്. റോബർട്ട് പൊതുവെ അന്തർമുഖനായ കുട്ടിയായിരുന്നു. തന്റെ മകനെ കൂടുതൽ സംസാരിപ്പിക്കാനും ആൾക്കാരുമായി ഇടപഴകിക്കാനുമായി ജൂലിയസ് അവനെ ഒരു സമ്മർ ക്യാമ്പിലേക്ക് അയച്ചു. എന്നാൽ മറ്റു കുട്ടികളുമായി സമയം പങ്കിടുന്നതിനേക്കാൾ തന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരായ ചെഖോ, കാത്രിൻ മാൻസ്ഫീൽഡ്, T.S. ഇലിയോട്ട് തുടങ്ങിയവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലായിരുന്നു അവന് താല്പര്യം. മറ്റു കുട്ടികൾ അവനെ കളിക്കാൻ വിളിക്കുകയും അവൻ നിരസിക്കുമ്പോൾ അവനെ കളിയാക്കുകയും മറ്റും ചെയ്തു. അവരുടെ ശല്യം സഹിക്കാതായ റോബർട്ട് അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് തന്റെ പിതാവിന് കത്തെഴുതി. ജൂലിയസിന്റെ പരാതിയിൽ ക്യാമ്പ് ഡയറക്ടർ ശല്യക്കാരായ കുട്ടികളെ വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ അതോടെ ആ കുട്ടികൾക്ക് അവനോടുള്ള ദേഷ്യം ഇരട്ടിക്കുകയും തരം കിട്ടുമ്പോഴൊക്കെ അവർ റോബർട്ടിനെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ചെറുപ്രായത്തിൽ നേരിടേണ്ടി വന്ന ഈ അനുഭവങ്ങൾ അവനെ ഏൽപ്പിച്ച മാനസികാഘാതം വളരെ വലുതായിരുന്നു. മാനസികമായി ഏറെ തളർന്നുപോയ ആ ചെറിയ പയ്യൻ എങ്ങനെ ലോകം കണ്ട പ്രശസ്ത ശാസ്ത്രജ്ഞനായി എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ പരിശോധിക്കാം. പഠിക്കാൻ ഏറെ മിടുക്കനായിരുന്ന റോബർട്ട് ഒരു വർഷം കൊണ്ട് തന്നെ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും പൂർത്തിയാക്കി. സ്കൂൾ പഠനകാലത്തിന്റെ അവസാന വർഷങ്ങളിൽ എപ്പോഴും രസതന്ത്ര ശാസ്ത്രത്തോട് തോന്നിയ താല്പര്യം മൂലം റോബർട്ട് 18ാം വയസ്സിൽ ഹാർവാർഡ് സർവകലാശാലയിൽ കെമിസ്ട്രി പഠനത്തിനായി പ്രവേശിച്ചു. സാഹചര്യവശാൽ നോബൽ ജേതാവായ പെർസി ബ്രിഡ്ജ്മാന്റെ തെർമോഡൈനാമിക്സിനെ കുറിച്ചുള്ള ചില പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കാനിടയായതോടെ അദ്ദേഹത്തിന് എക്സ്പെരിമെന്റൽ ഫിസിക്സിനോടായി താല്പര്യം. ഹാർവാർഡിൽ നിന്നും ഉയർന്ന മാർക്കോടുകൂടി പാസായ റോബർട്ടിന് കേംബ്രിഡ്ജിലെ ക്രൈസ്റ്റ് കോളേജിൽ ഗവേഷണത്തിനായി അവസരം ലഭിച്ചു. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഏർണസ്റ്റ് റൂതർഫോർഡിനോടൊപ്പം കേംബ്രിഡ്ജിലെ കാവൻഡിഷ് ലബോറട്ടറിയിൽ ഗവേഷണം ചെയ്യുവാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും ആ ആഗ്രഹം നടന്നില്ല. എന്നാൽ കുറച്ചു നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 1924 കേംബ്രിഡ്ജിൽ തന്നെയുള്ള J.J. തോംസന്റെ ഗവേഷണശാലയിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഇക്കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസിക നില ഏറെ മോശമായ നിലയിൽ എത്തിയിരുന്നത്. തന്റെ സഹഗവേഷകരിൽ പലരും തങ്ങളുടെ ജീവിത പങ്കാളികളെ കണ്ടെത്തിയിട്ടും തനിക്കതിന് കഴിയാത്തത് റോബർട്ടിന്റെ ഉള്ളിൽ അപകർഷതാബോധം വളരാനിടയാക്കി. അതിന്റെ പേരിൽ ഒരിക്കൽ തന്റെ അധ്യാപകനായ
പേട്രിക് ബ്ലാക്കറ്റിനെ വിഷം പുരട്ടിയ ആപ്പിൾ നൽകി കൊല്ലാൻ പോലും ശ്രമിക്കുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിനെ പരിശോധിച്ച ഡോക്ടർമാർ അദ്ദേഹത്തിന് സ്കിറ്റ്സോഫ്രീനിയ എന്ന മാനസിക പ്രശ്നമാണെന്ന് കണ്ടെത്തി. ശരിയായ രീതിയിൽ ചിന്തിക്കാനോ അനുഭവിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ലാതാകുന്ന ഒരവസ്ഥയാണിത്. പുസ്തകങ്ങളുടെ ലോകത്തിനോട് ഏറെ കമ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന് മാർസൽ പ്രൗസ്റ്റിന്റെ ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം എന്ന ഫ്രഞ്ച് നോവൽ ഒരു മാനസിക ചികിത്സയുടെ ഗുണം ചെയ്തുവെന്ന് പറയപ്പെടുന്നു. 1926 അദ്ദേഹം ഗോട്ടിഞ്ചൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഷ്രോഡിഞ്ചറിന്റെ വേവ് മെക്കാനിക്സ്, ഹെയ്സൻബർഗിന്റെ മെട്രിക്സ് മെക്കാനിക്സ് എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടിന്യൂം സ്പെക്ട്രത്തിലുള്ള ആദ്യത്തെ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അങ്ങനെ റോബർട്ട് ഒടുവിൽ തന്റെ ഇഷ്ട ഗവേഷണ മേഖല കണ്ടെത്തുകയും തന്റെ റിസർച്ച് സൂപ്പർവൈസറായ മാക്സ് ബോണിന്റെ മേൽനോട്ടത്തിൽ ഒട്ടനവധി പ്രബന്ധങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. അക്കാലത്താണ് ക്വാണ്ടം തിയറി ഓഫ് മോളിക്യൂൾസിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ ഫലമായി പ്രശസ്തമായ ബോൺ ഒപ്പൻഹീമർ അപ്രോക്സിമേഷന്റെ ജനനം. ഇതിനെ ഒട്ടനവധി മേഖലകളിൽ ശാസ്ത്രം ഇന്നും ഉപയോഗിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ഗവേഷണ പുരോഗതികൾക്കുള്ള പ്രോത്സാഹനമെന്നോണം ഒപ്പൻഹീമറിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ റിസർച്ച് കൗൺസിലിന്റെ റിസർച്ച് ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി. അവിടെ വെച്ച് ലിനസ് പോളിംഗുമായി സഹകരിച്ച് കെമിക്കൽ ബോണ്ടുകളെ കുറിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടായെങ്കിലും ചില തെറ്റിദ്ധാരണകളും അഭിപ്രായ ഭിന്നതകളും കാരണം ആ കൂട്ടുകെട്ട് ഏറെ നാൾ നീണ്ടു നിന്നില്ല. ശേഷം 1928 അദ്ദേഹം പോൾ എഹരൻഫെസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങൾ സന്ദർശിക്കുകയും ക്വാണ്ടം മെക്കാനിക്സ്, കണ്ടിന്യൂസ് സ്പെക്ട്രം തുടങ്ങിയ വിഷയങ്ങളിലുള്ള തന്റെ ഗവേഷണങ്ങൾ തുടരുകയും ചെയ്തു. പിന്നീട് അമേരിക്കയിൽ തിരിച്ചെത്തിയ ഒപ്പൻഹീമറിന് ബെർക്കലിയിലുള്ള കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായി ചുമതല ലഭിച്ചു. ശേഷം കുറച്ചുകാലം അദ്ദേഹം നോബൽ ജേതാവായ ഏർണസ്റ്റ് ഒ ലോറൻസിനോടൊപ്പം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു വന്നു. അടുത്ത ഭാഗത്തിൽ അദ്ദേഹം ശാസ്ത്രത്തിന് നൽകിയ ചില പ്രധാന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പൻഹീമറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗവേഷണങ്ങൾ സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രം അഥവാ തിയറട്ടിക്കൽ ആസ്ട്രോണമി, ന്യൂക്ലിയർ ഫിസിക്സ്, സ്പെക്ട്രോസ്കോപ്പി, ക്വാണ്ടം ഫീൽഡ് തിയറി, ക്വാണ്ടം ഇലക്ട്രോഡൈനമിക്സ് തുടങ്ങിയ ശാസ്ത്രമേഖലകളിലായിരുന്നു. ബോൺ ഒപ്പൻഹീമർ അപ്രോക്സിമേഷൻ, ടോൾമൻ ഒപ്പൻഹീമർ വോൾക്കോഫ് ലിമിറ്റ്, റിലേറ്റിവിസ്റ്റിക് തിയറി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തുടങ്ങിയവയെക്കുറിച്ചുള്ള പല പ്രശസ്ത പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളുടെ ചുവടുപിടിച്ച് പോസിട്രോണുകൾ, ന്യൂട്രോണുകൾ, മീസോണുകൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾ തുടങ്ങിയ പല സുപ്രധാന കണ്ടുപിടുത്തങ്ങളും നടത്താൻ പിൽക്കാല ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. നോബൽ പുരസ്കാരങ്ങൾക്ക് 3 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് നേടാനായിട്ടില്ലത്ര. ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് മാൻഹട്ടൻ പദ്ധതിയിലുള്ള അദ്ദേഹത്തിന്റെ പങ്കിനെക്കുറിച്ചും അണുബോംബിന്റെ പിതാവ് എന്ന വിശേഷണം അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചുവെന്നും പരിശോധിക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1941 ഒക്ടോബർ 9 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അണുബോംബ് നിർമ്മാണത്തിനുള്ള പദ്ധതിക്ക് അനുമതി നൽകി. 1942 മെയ്യിൽ നാഷണൽ ഡിഫൻസ് റിസർച്ച് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ആ ദൗത്യം ഏറ്റെടുത്ത ഒപ്പൻഹീമർ പിന്നീട് 1942 ജൂണിൽ അമേരിക്കൻ സൈന്യം ആരംഭിച്ച മാൻഹട്ടൻ പദ്ധതിയുടെ രഹസ്യായുധ ഗവേഷണശാലയുടെ തലവനായി നിയമിക്കപ്പെട്ടു. ഏതാണ്ട് അക്കാലത്ത് തന്നെ ജർമ്മനിയിലെ ബേർലിൻ ആണവ ഗവേഷണ കേന്ദ്രത്തിന്റെ തലപ്പത്ത് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഹെയ്സൻബർഗിനെ നിയമിച്ചതറിഞ്ഞ് അമേരിക്കൻ ഭരണകൂടം തങ്ങൾക്ക് നേരെ അണുബോംബ് ആക്രമണം ഉണ്ടായേക്കുമോ എന്ന് ഭയപ്പെട്ടു.
അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ഹേസൻബർഗ് നടത്തുന്ന പ്രസംഗത്തിൽ അണുബോംബിനെ കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ വധിക്കുവാൻ അമേരിക്കൻ ഭരണകൂടം പദ്ധതിയിട്ടു. ഒപ്പൻഹീമർ ഇതിനെതിരെയായിരുന്നെങ്കിലും ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്താൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല. എന്നാൽ സ്വിറ്റ്സർലൻഡിലെ പ്രഭാഷണത്തിൽ ആണവ പരീക്ഷണങ്ങളെ കുറിച്ച് ഹേസൻബർഗ് പരാമർശിച്ചതേയില്ല. അങ്ങനെ ആ വധശ്രമം അവിടെ ഒഴിവായി. 1943 ഡിസംബറിൽ നീൽസ് ബോർ എന്ന മറ്റൊരു പ്രശസ്ത ശാസ്ത്രജ്ഞനും മാൻഹട്ടൻ പ്രോജക്റ്റിന്റെ ഭാഗമായി. പ്രോജക്ട് വൈ എന്നറിയപ്പെട്ട പദ്ധതിയുടെ ഫലമായി ലോസ് അലാമസ് ഗവേഷണശാലയിൽ വെച്ചായിരുന്നു മാൻഹട്ടന്റെ ആദ്യ ആണവ ബോംബ് നിർമ്മിച്ചത്. ഒരു അണുപരീക്ഷണം മൂലമുണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നതിനാൽ നീൽസ് ബോർ ഉൾപ്പെടെയുള്ളവർ യുദ്ധത്തിലെ ആണവായുധ ഉപയോഗങ്ങൾക്കെതിരെയായിരുന്നു. 1945 ജൂലൈ 16 നടത്തിയ അണുപരീക്ഷണത്തിൽ ബോംബിന്റെ ഭയാനകമായ സ്ഫോടനശേഷി തിരിച്ചറിഞ്ഞ ഒപ്പൻഹീമർ ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു ശ്ലോകം ഉരുവിട്ടത്ര: കാലോസ്മി ലോകക്ഷ കൃത് പ്രവൃത്തോ, ഞാൻ മരണമായി കഴിഞ്ഞിരിക്കുന്നു, ലോകത്തിന് വിനാശം വിതയ്ക്കുന്ന മരണം. ആഴ്ചകൾക്ക് ശേഷം ഓഗസ്റ്റിൽ അമേരിക്കൻ സൈന്യം ജപ്പാനിലെ ഹിരോഷിമയ്ക്കും നാഗാസാക്കിക്കും മേലെ അണുബോംബ് വർഷിപ്പിച്ചതോടെ 300,000+ പേർ മരിക്കുകയും മറ്റനേകം പേർക്ക് മാരകമായ പരിക്കേൽക്കുകയും ഉണ്ടായി. ബോംബ് യുദ്ധത്തിന് ഉപയോഗിക്കില്ലെന്ന് ഭരണകൂടം തങ്ങൾക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചത് ഒപ്പൻഹീമർ ഉൾപ്പെടെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പല ശാസ്ത്രജ്ഞരെയും കുറ്റബോധത്തിൽ ആഴ്ത്തി. ദുരന്ത കാഴ്ചകൾ കണ്ട് മനസ്സ് തളർന്നിരുന്ന സമയത്ത് തന്റെ സേവനങ്ങളെ വാനോളം പ്രശംസിച്ചു കൊണ്ടെത്തിയ അഭിനന്ദന പ്രവാഹങ്ങൾക്കു മുന്നിൽ ചിരിക്കണോ കരയണോ എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ആവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ലോകം ഒരുപോലെ ആയിരിക്കില്ല എന്നു നമുക്കറിയാമായിരുന്നു. ചിലർ ചിരിച്ചു, ചിലർ കരഞ്ഞു, എന്നാൽ ഒരുപാട് പേർ മൂകരായിരുന്നു. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും വളരെ നന്ദി. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിന്റെ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുവാനായി ഈ വീഡിയോനെ ലൈക്ക് ചെയ്ത് ഉത്കൽപ് ഡിജിറ്റൽ ക്ലാസ്സസിന്റെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. വരുന്ന ആഴ്ചയിൽ സയൻസ് സാറ്റർഡേസിന്റെ അടുത്ത എപ്പിസോഡിൽ DNA ഘടന കണ്ടെത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞയായ റോസ്ലിൻ ഫ്രാങ്ക്ലിന്റെ ജീവിതത്തെയും ഗവേഷണങ്ങളെയും കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.